ഞങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കണ്ണ് കാണാത്തവരെ നമ്മൾ അന്ധന്മാരെന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ചെവി കേൾക്കാത്തവരെന്ത് വിളിക്കും? അതെന്താടാ? അവർക്ക് ചെവി കേൾക്കത്തില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം മലയാളത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. കാലം പറയുക. സുമ രമേശിന്റെ കൂടെ ഒളിച്ചോടി. എന്ത് കാലം? രമേശിന്റെ കഷ്ടകാലം. പര്യായം പറയുക. കാളയുടെ പര്യായം പറഞ്ഞേ. പശുവിന്റെ മാപ്പിള. വെറുതെ അല്ലടാ നീ പരീക്ഷയ്ക്ക് തോറ്റത്. എടാ, ക്ലാസ് ടീച്ചറിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ നിനക്ക് മാർക്ക് കുറയുന്നത്. എന്നിട്ട് ടീച്ചർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഞാൻ ടീച്ചറെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു. എടാ, നീ ട്രെയിൻ കണ്ടിട്ടുണ്ടോടാ? കണ്ടിട്ടുണ്ട്. ഈ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് ട്രെയിനിന്റെ ഏറ്റവും പിറകുവശത്ത് സ്ഥാപിച്ചിരിക്കുന്നത്? ട്രെയിനിന്റെ മുമ്പിൽ എന്താ? എഞ്ചിനാണ്. അതിന്റെ ശബ്ദം ഭയങ്കര കലവിലെ ശബ്ദല്ലേ? ഇതേ ശബ്ദം തന്നെ ട്രെയിനിന്റെ പുറകിലും വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ് പുറകിൽ ഇരിക്കുന്നത്. ഇപ്പോഴാണ് നീ എന്റെ മോനായത്. അല്ല മമ്മി, അപ്പുറത്തെ വീട്ടിലെ റോസി ആന്റിയുടെ ഗ്യാസ് തീർന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അല്ല, റോസി ആന്റി ഡാഡിയോട് പറയുന്നത് കേട്ടു. ആ പരിപ്പ് ഈ കലത്തിലെ വേവൂലെ. കുളക്കടവിലെ മീനുകൾ എന്തുകൊണ്ടാണ് ഇടക്കിടക്ക് തലയെത്തിച്ച് നോക്കുന്നത്? ശ്വാസോച്ഛ്വാസം ചെയ്യാൻ അംഗവും കാണാം, താളിയടിക്കാം. അനാവശ്യം പറയുന്നോട. അല്ലെങ്കിൽ ഞാൻ ഡാഡിയോട് പിണക്കോ? അതെന്താടാ? ഇപ്പൊ ഡാഡി എനിക്ക് ഉമ്മ തരാറേ ഇല്ല. ആയിച്ചോടാ. എടാ ഡുണ്ടു, നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? UKG. നീ UKG നല്ല മാർക്കോട് കൂടി പാസ്സായി പഠിച്ച് 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 പ്ലസ് ടു ഒക്കെ കഴിയുമ്പോ ഡാഡി മോന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ തരും. പിന്നെ സ്കൂള് പോലും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ വേലക്കാരിക്ക് ഡാഡി എന്തോ ഒരു ഉമ്മയെ കൊടുക്കുന്ന. സതിയും ചതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മരിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ ചിതയിലേക്ക് ചാടി മരിക്കുന്നതിന് സതി എന്ന് പറയും. കറക്റ്റ്. അപ്പൊ ചതിയോ? ഭർത്താവ് ഇങ്ങനെ തടിപടി പോലെ നിൽക്കുമ്പോൾ ഭാര്യ മറ്റൊരുത്തല്ലേ കൂടെ ചാടുന്നതിന് ചതി എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഡാഡി അവയവങ്ങളെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. കണ്ണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നു. കാണാൻ. ചെവി നമ്മൾ അതിന് ഉപയോഗിക്കുന്നു. കേൾക്കാൻ. മൂക്ക് നമ്മൾ അതിന് ഉപയോഗിക്കുന്നു. മൂക്കാൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ പൊക്കിലെ ഉപയോഗം എന്ത് പറ? ജോലിക്കും പോയല്ലോ ആലോചിക്കുക. പിന്നെ UKG പഠിക്കുന്ന നിനക്ക് എന്ത് ജോലി കിട്ടാനാ? LKG പിള്ളേർക്ക് ട്യൂഷൻ എടുത്താ എന്താ പൊളിക്കുക?